പ്രകൃതിയെ വീണ്ടെടുക്കാൻ നിർമാതളം പദ്ധതിയുടെ ഭാഗമായി സംവിധായകൻ ലാൽ ജോസും. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി 60 വൃക്ഷത്തൈകളാണ് കൊണ്ടാഴി വനമേഖലയിൽ നട്ടുപിടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംവിധായകൻ ലാൽ ജോസും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊണ്ടാഴി പരിധിയിലെ അക്കേഷ്യ പ്ലാന്റേഷനിലാണ് ഫലവൃക്ഷത്തൈകൾ നട്ടത്. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനുമായി സഹകരിച്ചാണ് നീർമാതളം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. വരണ്ട പ്രദേശങ്ങളിൽ അതിവേഗം ഫലവൃക്ഷങ്ങൾ വളർത്തുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. 60 വൃക്ഷത്തൈകളാണ് ലാൽ ജോസും കൂട്ടുകാരനും അധ്യാപകനുമായ കെ എസ് സുനിലും ബ്രിജേഷും ചേർന്ന് നട്ടുപിടിപ്പിച്ചത്. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഗ്രേറ്റ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വിനോദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി വി ഉണ്ണികൃഷ്ണൻ, സി എസ് സജു, ടി പി ശിവദാസൻ, എസ് നസീർ ഖാൻ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ സയൻസ് ഫെയറിൽ ടീച്ചേഴ്സ് പ്രോജക്റ്റിലെ 2 കിട്ടിയ പ്രോജക്റ്റാണിത്. ഇതിൽ മരുഭൂമിയിൽ അല്ലെങ്കിൽ ജലമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ വരണ്ട പ്രദേശങ്ങളിൽ ഫലവൃക്ഷങ്ങൾ വളരെ അതിവേഗത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ നമ്മളൊരു 3 നീളവും 2 വീതിയും 2 താഴ്ചയിൽ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു സൈഡിൽ ഇഷ്ടികപ്പൊട്ടും ചകിരിയും വെച്ച് അതിൻ്റെ മുകളിൽ 4 1 നീളമുള്ള ഒരു പൈപ്പ് നിർത്തിയിട്ട് ആ ഒരു സംവിധാനത്തിലൂടെ ജലം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക്. അപ്പോൾ ഇവാപറേഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് തീരെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ അത് 1 അല്ലെങ്കിൽ 10 അതിനുള്ളിൽ നിൽക്കും. പിന്നെ വീട്ടിലാണ് നമ്മൾ മരം വയ്ക്കണമെങ്കിൽ അവിടെ നമുക്ക് ഈ ദ്രവമാലിന്യങ്ങൾ വീട്ടിലുണ്ടാവണം, ഇപ്പോൾ കറിയുടെ വേസ്റ്റ് അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് മുഴുവൻ നമുക്ക് ഇതിലൂടെ ബയോ ഫെർട്ടിലൈസറായിട്ട് മാറ്റാം, ജൈവ വളമാക്കിയിട്ട് മാറ്റിയിട്ടും ഡെവലപ്പ് ചെയ്തിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ ഞാനൊരു 800 മരങ്ങൾ ഇപ്പോൾ പല സ്ഥലത്തായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. റൈറ്റ് ഷേ ന്യൂസ്, കൊണ്ടാഴി.